സജി ചെറിയാന്റെ പ്രസ്താവനയിൽ ക്രൈസ്തവ സമൂഹത്തിന് നീരസമുണ്ട് ബിഷപ്പുമാർ പങ്കെടുത്തത് പ്രധാനമന്ത്രി വിളിച്ച യോഗത്തിലാണ് സജി ചെറിയാന്റെ വാക്കുകൾക്ക് എന്നും ഭരിക്കുന്നവർ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് ശരിയല്ല എന്നും പറഞ്ഞു മാനിക്കാത്തതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം ഒരിക്കൽ നഷ്ടപ്പെട്ട ഒരാളാണ് ശ്രീ സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികളെ സംബോധന ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ആ ഞാൻ പൊട്ടിക്കും നിഗണ്ടുകൾ ഉപയോഗിക്കുന്ന ഒരു സ്കൂളിൽ നിന്ന് വരുന്ന വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൽ നമ്മൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ക്രൈസ്തവര് ഏത് രാഷ്ട്രീയം സ്വീകരിക്കണം ഏത് നിലപാട് സ്വീകരിക്കണം എന്ന് മറ്റു രാഷ്ട്രീയ പാർട്ടികളല്ലോ പറയാ അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിരുന്നിന് പോയി എന്നതിന്റെ പേരിൽ ആ രാഷ്ട്രീയ പാർട്ടിയോടാണ് ക്രൈസ്തവ സമൂഹത്തിന് ചായവെന്ന് സ്ഥാപിച്ചെടുക്കേണ്ട താല്പര്യം എന്താ ഉള്ളത് എനിക്കറിയില്ല രാജ്യത്ത് പ്രധാനമന്ത്രി വിളിക്കുന്ന അതും ക്രൈസ്തവരുടെ ഒരു പ്രധാനപ്പെട്ട തിരുനാൾ ദിവസം ക്രൈസ്തവരെ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങളെക്കുറിച്ച് അവരോട് സംസാരിക്കാൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പ്രത്യേകിച്ചും ശ്രീ നരേന്ദ്രമോദി ആദ്യമായിട്ട് വിളിക്കുന്ന ഒരു വിരുന്ന സൽക്കാരമാണ് അതിനകത്തൊട്ട് നിഷേധാത്മക നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ല സ്വാഭാവികം മൊത്തത്തിൽ കേരളത്തിലെ ക്രൈസ്തവർക്ക് ശ്രീ സജി ചെറിയാന്റെ പ്രസ്താവന അത്ര സ്വീകാര്യമായിട്ട് വരുന്നില്ല അല്ല ഈ ഇവിടെ കെ സി ബി സി ആസ്ഥാന കാര്യാലയത്തില് ക്രിസ്മസ് ഗ്യാതറിങ് വെച്ചു വിവിധ രാഷ്ട്രീയ നേതാക്കന്മാർ അതിൽ പങ്കെടുത്തു അതിനെ വിമർശിച്ചുകൊണ്ട് സഭ്യമല്ലാത്ത രീതിയിൽ നേരത്തെ ഈ പിണറായി വിജയൻ മന്ത്രിസഭയുടെ മുൻ മന്ത്രിസഭയിലും അംഗമായിരുന്ന ശ്രീ കെ ടി ജലീല് പ്രതികരിക്കോ അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ ഇവ സ്ഥിരം പരിപാടിയല്ലേ അത്തരം പ്രതികരണങ്ങള് ഈ ഭരിക്കുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് വരുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ വേണ്ടേ കൂട്ടുകാരൻ പിന്നെ ഒരു തോൽവി ചില വ്യക്തികളാണ് ചില വ്യക്തികള് അവരുടെ സ്ഥാനം മറന്നുകൊണ്ട് പ്രതികരിക്കുന്നു അത് മുഴുവനും ആ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാണെന്ന് ചിന്തിക്കേണ്ടതില്ല എല്ലാത്തിനും വളം വെച്ചു കൊടുത്തത് നിങ്ങളല്ലേ ഇനി തഴച്ച് വളർന്നുകൂടി കണ്ടോള വീണ്ടും എൽ ഡി എഫ് വരും എല്ലാരെയും ശരിയാക്കും